നമ്മളിപ്പോ ക്രിസ്മസ് പ്രിപ്പറേഷൻസിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. ആൻഡ് എല്ലാവരും വീട്ടിലെല്ലാവരും പുൽക്കൂടൊക്കെ വെച്ച് ട്രീ ഒക്കെ ഇട്ട് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡി ആയിരിക്കുകയാണ്. സോ ഈ ഒരു അവസരത്തിനെ കൂടുതൽ മ്യൂസിക്കലാക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗെസ്റ്റ് വിത്ത് അസ് ടുഡേ. ഹി ഈസ് ജോൺ ബോസ്കോ. സാർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയി ഒത്തിരി മ്യൂസിക്കൽ കൺസേർട്സ് എല്ലാം നടത്തിയിട്ടുണ്ട്. സോ ആ കൺസേർട്സിൻ്റെ ഒരു ചെറിയ ഫീൽ ഇന്ന് നമുക്കും കിട്ടും. സോ ലെറ്റ്സ് ടുഗെദർ വെൽക്കം ജോൺ ബോസ്കോ സാർ ടു ദ ഷോ. സാർ വെൽക്കം. സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വയലിൻ പീസ് കേട്ടിട്ട് തന്നെ നമ്മളുടെ എപ്പിസോഡ് തുടങ്ങാം. സോ സാർ ഏത് പാട്ട് വെച്ചാണ് തുടങ്ങുന്നത്? ക്രിസ്മസ് ടൈമാണല്ലോ, സൈലന്റ് നൈറ്റ്. ഓക്കെ, സൈലന്റ് നൈറ്റ്. അത് നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഭയങ്കര ഫേമസും ആണ്. എപ്പോഴും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു പാട്ടാണ്. സോ ബ്യൂട്ടിഫുൾ, ശരിക്കും ഒത്തിരി ഒത്തിരി നല്ലതായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ ആയിരിക്കുമ്പോൾ ഇപ്പോൾ യൂഷ്വലി ആളുകൾ ഇപ്പോൾ സാറിൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ഒരു പാട്ട് ഏതാണ് ഇനി വായിക്കാൻ? ഇപ്പോൾ നമ്മൾ പൈതലാം യേശു. ഓക്കെ, പൈതലാം യേശു. എനിക്ക് ബ്യൂട്ടിഫുൾ സോങ്. കേൾക്കുമ്പോൾ നിർത്തണ്ട, വായിച്ചോണ്ടേ ഇരിക്കുന്നു പറയാനാ തോന്നുന്നേ. അത്രയും നല്ല ഈ പാട്ടുകളുടെ കൂടി ഒരു പ്രത്യേകതയാണ്. ഈ പാട്ടുകളുടെ കമ്പോസിങ് ഒരു പ്രാർത്ഥനയുടെ ഒരു ശരിയായിട്ടുള്ള ചൈതന്യവും ആ ഫീലിങ്ങും ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നും. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് കൺസേർട്ട് ചെയ്തിട്ടുള്ളപ്പോൾ എവിടെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ കൺട്രീസ്? ഓസ്ട്രേലിയ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്. അപ്പോൾ ഈ കൺട്രീസിലെല്ലാം ഏറ്റവും റിസെപ്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് എവിടെ? ഞാൻ ചെയ്തിട്ടുള്ളത് അധികം നമ്മുടെ ഇന്ത്യൻ അസോസിയേഷന് വേണ്ടിയും മലയാളികൾ അസോസിയേഷന് വേണ്ടിയാണ്. അതായത് നമ്മള് പക്ഷെ ഞങ്ങള് ഒരു മെഗാ പ്രോഗ്രാം ഒരു 50-60 മ്യൂസീഷ്യൻസ് പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി മെന്റ് ഫോർ ഓൾ ദ പീപ്പിൾ ദോസ് ആർ ലിസണിംഗ് മ്യൂസിക്. അതൊരു 16 ലാംഗ്വേജസിലെ പ്രോഗ്രാം ആയിരിക്കും. സാറിന്റെ ബ്രദറും മ്യൂസീഷ്യനാണ്? എന്റെ ബ്രദർ ആയിരിക്കും. അത് മുഖറും സിംഗർ, അയാളൊരു വെരി ഫേമസ് സിംഗറും 16 ഇന്റർനാഷണൽ ലാംഗ്വേജിൽ പാടും. ചാൾസ് ആന്റണി. മറഡോണ വന്നപ്പോ പാടിയായിരുന്നു. മറഡോണ കണ്ണൂർ വന്ന സമയത്ത് മറഡോണക്ക് വേണ്ടി സ്പാനിഷ് സോങ് പാടി ആള് മറഡോണ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരാളാണ് എന്റെ അനിയൻ. എന്റെ അനിയൻ ചാൾസ് ആന്റണി. അടുത്ത ഏത് പാട്ടാണ് നമുക്ക്? ഇനിയിപ്പോ ഇസ്രായേലും നാഥൻ തന്ന ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ആസ്പെക്ട് ആണ് ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു ഭക്തിസാന്ദ്രമായൊരു ഫീലിംഗ് വരികയാണ്. അപ്പോൾ ഈ ഒരു ഫീലിൽ തന്നെ ഏതെങ്കിലും ഒരു സാറിന് ഇഷ്ടമുള്ള ഒരു ഡിവോഷണൽ സോങ് ഏതെങ്കിലും?
അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകൾ ഈ ഒരു ഭക്തി ഗാനങ്ങൾ സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഇനി നമുക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഒത്തിരി മനോഹരമായ കുറേ പാട്ടുകൾ മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാട്ടാണ് സത്യനായക എന്ന് പറഞ്ഞ പല സിനിമകളിലും. ഓക്കെ, ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ നമ്മുടെ ഓഡിയൻസിന്? അതുപോലെ തന്നെ ഇപ്പൊ സാറ് ഫോറിനിലൊക്കെ പോകുമ്പോ അവിടുത്തെ കൊറേ ചർച്ച് ക്വയറുകളിൽ പാടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും കൂടുമ്പോ അവർക്ക് എല്ലാവർക്കും ഈ പള്ളികളിലും അല്ലെങ്കിൽ പള്ളിയോട് ബന്ധപ്പെട്ട ഫംഗ്ഷനുകളിലൊക്കെ പഴയ ഭക്തിയാനങ്ങളോട് കൂടുതൽ താല്പര്യം എന്ന് കരുതി ഇപ്പോഴുള്ള പുതിയ ഭക്തിയാനോട് താല്പര്യം ഇല്ലെന്നല്ല, പക്ഷെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിനോട് പലപ്പോഴും. ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇപ്പൊ ദേവരാം മാസ്റ്റർ വേറൊരു ഭക്തിയാണെന്ന് പറഞ്ഞെങ്കിൽ ക്രിസ്മസ് സീസണില് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാട്ടാണ് യഹൂദിയായിലെ, അതൊന്ന് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക്? ശരിക്കും താങ്ക് യു സോ മച്ച്, അത് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിരുന്നു ആ പാട്ട് എന്നുള്ളത്. ഇതുപോലെ തന്നെ വേറെ ഒത്തിരി പേർക്ക് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് രക്ഷക എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടൊന്ന്
പാട്ടുകൾ കേട്ടു ഇത്ര നേരം, പക്ഷെ തിരുനാമ കീർത്തനം പാടിയില്ല, അതില്ലാതെ ഇൻകംപ്ലീറ്റ് ആവോ? ഡിവോഷണൽ പാട്ടുകൾ കേട്ടു, ഇതുപോലെ തന്നെ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഏതെങ്കിലും ഒരു പാട്ട് സാറിന് മനസ്സിലോട്ട് വരുന്നു? പാട്ട് പറയണെങ്കിൽ തിസുശീല പാടിയൊരു പാട്ട് വായിക്കുക. ഇത്രയും നേരം നമ്മൾ നല്ല ഭക്തിസാന്ദ്രമായൊരു മൂഡിലൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഷോ മുന്നോട്ട് പോകുമ്പോൾ, സാറിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു പാട്ട് ഏതാ ഇനി പ്ലേ ചെയ്യാനായിട്ട് ഓഡിയൻസിന് വേണ്ടി? ശരിക്കും ആ എവർ ഗ്രീൻ ഹിറ്റ് എന്നുള്ള ഒരു പേരിനെ ആ ഡെഫിനിഷൻ തന്നെ ആപ്റ്റ് ആവുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഈ പാട്ട് എന്ന് പറഞ്ഞാല് ഈ പാട്ടിനെ കുറിച്ച് പ്രത്യേകം നമുക്ക് മലയാളികളെ എവിടെ എവിടെ പോയാലും മലയാളികളെ കൂടുമ്പോഴും ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ്. സാറിൻ്റെ തന്നെ ഇപ്പോ ഇപ്പോ ഈ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോ, മുമ്പ് കാലത്തേക്ക് വരുമ്പോ, അവസേപജൻ സാറ് കാതോട് കാതോട് എന്ന സിനിമയില് സംഗീതം കൊടുത്തിട്ടുള്ള അവസേപജൻ സാറിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫിലിം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള കണക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമായിരുന്നു. ഓക്കെ. Thank you.
ഇപ്പൊ ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു ഗോൾഡൻ പീരീഡില് സാറിന്റെ ഏറ്റവും ഏറ്റവും ടോപ്പ് ഹിറ്റുകളുടെ ഒരു പാട്ടാണ്. അപ്പോ ഇനി ഏത് പാട്ടാണ് സാർ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്? കുറച്ചും കൂടി ഒരു ഈ അടുത്ത കാലത്തേക്ക് വരികയാണെങ്കിൽ സാറിന്റെ മനസ്സിൽ തട്ടിയേക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ. അടുത്തതായിട്ട് സാർ ഇങ്ങനെ കൺസേർട്ടിനെല്ലാം പോകുമ്പോൾ ക്രൗഡ് കൂടുതൽ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി. കൺസേർട്ടിൽ പൊതുവെ ക്രൗഡ് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മ്യൂസിക് ആവശ്യപ്പെടാറില്ല. എന്താണെന്ന് വെച്ചാൽ കൺസേർട്ട് ടോട്ടലി അത് ഒരു ഡിഫറെന്റ് കൺസെപ്റ്റാണ് ഇതിൽ മ്യൂസിക് കൺസേർട്ട് വെച്ചത്. അതേസമയം നമ്മുടെ മലയാളികളോ ഇന്ത്യൻസോ കൂടുമ്പോൾ അവര് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മികച്ച സിനിമാ ഗാനങ്ങളും പിന്നെ അതേപോലെ തന്നെ ചില ഗസൽ സോങ്സൊക്കെ അവർ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഹം കിസി സേ കം നഹി എന്നുള്ള ഫിലിമിലെ റാഫി സഹപാഠിയിലെ ക്യാ ഹുവാ തേരാ വാദ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ജെം എന്ന് പറയാവുന്ന പാട്ട് തന്നെയാണ്. അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മെലഡി. അപ്പൊ സാറും ഒരു ഫാസ്റ്റ് ലൈഫ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഇനി രണ്ടു ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയക്ക് പോവാണ്, പിന്നെ ഫുൾ തിരക്കിലാണ് സാറ് എവിടെ. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ വെഞ്ചറാണ് ഇപ്പൊ വരാൻ പോകുന്നത് സാറിന്റെ ബ്രദറിന്റെ കൂടെ. അതിന് നമ്മൾ എല്ലാ സക്സസും വിഷ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ക്രിസ്മസ് ആണല്ലോ, അപ്പൊ ക്രിസ്മസിന്റെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ നമുക്ക് പ്രോഗ്രാം എൻഡ് ചെയ്യാം. Wonderful. Yes. And a perfect end to the show. So, ellavarum ee program kandondirikkunna ellavarkkum oru happy Christmas.